സർ, ഇവിടെ പ്രസ്താവിച്ച കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്, ഗവൺമെന്റിന് ഒരു ചോദ്യവും സാധാരണഗതിയിൽ മറുപടി നൽകുന്നതിന് പ്രയാസമുള്ള കാര്യമല്ല. ഗവൺമെന്റിൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ എല്ലാ കാലത്തും മറുപടിയായി നൽകാറുണ്ട്. അത് സ്റ്റാർഡ് പോസ്റ്റിനോ അൺസ്റ്റാർഡ് പോസ്റ്റിനോ എന്ന പ്രശ്നമില്ല, എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായി മറുപടി നൽകുന്ന രീതിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാറുള്ളത്. ചില ചോദ്യങ്ങൾക്ക് അപ്പോൾ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വിവരങ്ങൾ ശേഖരിച്ച് നൽകാറുമുണ്ട്. കഴിയാവുന്നത്ര അതത് ഘട്ടത്തിൽ തന്നെ, അതത് സമയം തന്നെ, അതത് ദിവസം തന്നെ മറുപടി നൽകാനാണ് ഗവൺമെൻറ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. സർ, സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ ബോധപൂർവം സർക്കാരിനെ കൂടി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചതെന്നാണ് കാണുന്നത്. ഇത് സ്പീക്കറുടെ ഡിസ്കഷനിൽ പവറിൽപ്പെട്ടതാണ്. സ്പീക്കറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആരോഗ്യകരമായ ഒരു പ്രവർത്തനത്തിൽ പെട്ടതല്ല എന്നത് പ്രതിപക്ഷം മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കാൻ ഇത്തരത്തിൽ സ്പീക്കറെയും കൂടി ഉപയോഗിച്ചുകൊണ്ട് പുറപ്പെടുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിന് പറയാനുള്ളത്, തെറ്റായ നടപടികൾ വലിയ തോതിലാണ് ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അതിലേറ്റവും ഗൗരവതരമായ കാര്യം വയനാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തീർത്തും തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എല്ലാം ലക്ഷ്യമിട്ടത് ദുരിതാശ്വാസ നിധിയെ തകർക്കുക എന്ന രീതിയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരവസ്ഥയല്ല ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗം ആളുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സന്നദ്ധരായിട്ടുണ്ട്. അതിന് നല്ല പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. ഇതേവരെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, 513,50,36,051 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതായി കാണാൻ കഴിയും. 5/10/2024 വരെയാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശ്രീ കെ വി സുമേഷ്. സർ, വിജിലൻസിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സുഗമവും സുതാര്യവുമാക്കുന്നതിന് പ്രത്യേകമായ പദ്ധതികൾ ആലോചിക്കുന്നുണ്ടോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കരുതൽ നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിയമപരമായ നടപടികൾ. എന്നാൽ പൊതുസമൂഹം, ഉത്തരവാദപ്പെട്ട സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് സഹായകരമായ, ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക, ദുരിതാശ്വാസ നിധിയെപ്പോലുള്ളതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക സമീപനമാണ് സ്വീകരിച്ചു പോകേണ്ടത്. ശ്രീ എം എം മണി. സാർ, മുൻ UDF സർക്കാരിൻ്റെ കാലത്തെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് ലഭിച്ച അപേക്ഷകളിൽ ധനസഹായം അനുവദിക്കുന്നതിന് ഉത്തരവായതിനു ശേഷം അനുവദിക്കാത്ത അപേക്ഷകൾ ഉണ്ടായിരുന്നോ? അതിൽ പിന്നീട് ധനസഹായം അനുവദിച്ചിട്ടുണ്ടോ? വിശദാംശം നൽകാമോ? യെസ് മിനിസ്റ്റർ. ചില പരാതികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ടയാളും ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്.